ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു പി എസ് സി അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കാറ്റഗറി നമ്പർ 267/2022. തിരുവനന്തപുരം ജില്ലയിലെ ജയിൽ വകുപ്പിൽ ഡ്രൈവർ തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തസ്തികയുടെ പരീക്ഷ OMR ടെസ്റ്റ് നടന്നത് 2023 ഫെബ്രുവരി 17 ആയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ജയിൽ വകുപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒഴിവിലേക്കാണ് ഈ ഒരു തസ്തികയുടെ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് നോക്കാം. സ്കാൻ ആൻഡ് അപ്ലോഡ് ഓൾ ദ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ടു പ്രൂവ് യുവർ ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് വയസ്സ്, ഏജ് തെളിയിക്കുന്ന, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു രേഖ ഒറിജിനലായി തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അത് SSLC സർട്ടിഫിക്കറ്റ് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അടുത്തതായി പറയുന്നത് ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒരു രേഖയാണ്. അത് ആധാർ കാർഡ് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാവും. ആധാർ കാർഡിൻ്റെ മുൻവശവും പിൻവശവും നിർബന്ധമായും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അടുത്തതായി പറയുന്നത് കമ്മ്യൂണിറ്റി, SSC ST വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. OBC വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തതായി പറയുന്നത് വെയിറ്റേജ് മാർക്കിനെ പറ്റിയാണ്. സ്പോർട്സ്, എക്സ് സർവീസ്മെൻ, അങ്ങനെ എന്തെങ്കിലും വെയിറ്റേജ് മാർക്കുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന ഒറിജിനൽ രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അടുത്തതായി പറയുന്നത് എംപ്ലോയ്മെൻറ്റ്, നിലവിൽ ഗവൺമെൻറ് സർവീസിൽ, നിലവിൽ കേരള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഫോം ഓഫ് റെസിപ്റ്റ് അല്ലെങ്കിൽ NOC ഹാജരാക്കണം. സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കണം. സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഇനി അടുത്തതായി പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനെയും ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സിനെയും പറ്റിയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ മുൻവശവും പിൻവശവും നിർബന്ധമായും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സ്, അതായത് DL എക്സ്ട്രാക്റ്റ് കൂടി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഏറ്റവും അടുത്തിടെ എടുത്ത DL എക്സ്ട്രാക്റ്റ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2023 ജൂലൈ 3 മുമ്പായി തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുവാനായി പറയുന്നത്. അപ്പോൾ അടുത്തൊരു PSC ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം.